ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി മുൻ വൈരാഗ്യത്തെ തുടർന്ന് നാട്ടുകാരന്റെ മൂക്ക് കടിച്ചു മുറിച്ചു. കോട്ടയം പള്ളിക്കത്തോട് അരുവിക്കുഴി പള്ളിമുറ്റത്തുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് കൊലക്കേസ് പ്രതി നാട്ടുകാരന്റെ മൂക്ക് കടിച്ചു മുറിച്ചത്. അരുവിക്കുഴി സ്വദേശി മണിയങ്ങോട് ഫിലിപ്പിന്റെ മൂക്കിനാണ് പരിക്കേറ്റത്. ഇയാളെ ചേർപ്പുങ്കലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഘർഷത്തിനിടെ പരിക്കേറ്റ അക്രമി കുട്ടിച്ചനെ പാമ്പാടി താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കത്തിക്കുത്ത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. ഞായറാഴ്ച രാവിലെ അരുവിക്കുഴി ലൂർദ് മാതാ പള്ളിയുടെ മുന്നിലായിരുന്നു അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ കുട്ടിച്ചൻ നിലവിൽ ഇപ്പോൾ ജാമ്യത്തിലാണ്. പുറത്തിറങ്ങിയതിന് പിന്നാലെ ഇയാളും ഫിലിപ്പും തമ്മിൽ വാക്കേറ്റവും സംഘർഷവുമൊക്കെ നടന്നിരുന്നു. ഇതേ ചൊല്ലി ഞായറാഴ്ച രാവിലെ പള്ളിമുറ്റത്ത് വെച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. വാക്കേറ്റത്തിനൊടുവിൽ കുട്ടിച്ചൻ ഫിലിപ്പിനെ കത്തി ഉപയോഗിച്ച് കുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഫിലിപ്പ് അക്രമം തടയുകയും ഇരുവരും തമ്മിൽ പിടിവലിയും ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു. ഇതിനിടെയാണ് കുട്ടിച്ചൻ ഫിലിപ്പിന്റെ മൂക്ക് കടിച്ചു മുറിച്ചത്. നാട്ടുകാർ ചേർന്ന് പരിക്കേറ്റ ഫിലിപ്പിനെ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. സംഘർഷത്തിനിടെ കുട്ടിച്ചനും പരിക്കേറ്റിട്ടുണ്ട്. സംഭവം അറിഞ്ഞ പള്ളിക്കത്തോട് പോലീസാണ് സ്ഥലത്തെത്തിയത്. ഇരുവരും തമ്മിൽ നിലനിന്നിരുന്ന മുൻവൈരാഗ്യമാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് സംശയിക്കുന്നതായാണ് പള്ളിക്കത്തോട് പോലീസ് അറിയിച്ചത്. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയാണ് കുട്ടിച്ചനെന്ന ജോർജ്. ഇരുവരും തമ്മിലുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതും. ഫിലിപ്പിന് നേരെ കത്തി വീശുകയും ഇത് തടയാൻ ശ്രമിച്ച ഫിലിപ്പിനെ ആക്രമിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് കുട്ടിച്ചൻ ഫിലിപ്പിന്റെ മൂക്കിൽ കടിച്ചു പരിക്കേൽപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ അരുവിക്കുടി ലൂർത്ത് മാതാ പള്ളി പരിസരത്താണ് ആക്രമണം നാട്ടുകാർ നോക്കി നിൽക്കെ നടന്നത്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണെന്നാണ് പള്ളിക്കത്തോട് പോലീസ് അറിയിക്കുന്നത്. അതേസമയം തെളിവെടുപ്പിനിടെ വീണ്ടും കുറ്റം ചെയ്യുമെന്ന് പോലീസിനെ ഭീഷണിപ്പെടുത്തി കുപ്രസിദ കുറ്റവാളി. കഴക്കൂട്ടം സ്വദേശി ലിയോൺ ജോൺസൺ ആണ് പോലീസിനെ ഭീഷണിപ്പെടുത്തിയത്. മാരക ലഹരി വസ്തുവായ MDMA കൈവശം വെച്ച കേസിൽ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് പ്രതി ലിയോൺ ജോൺസൺ പോലീസ് സംഘത്തെ വെല്ലുവിളിച്ചത്. ബോംബേറും വധശ്രമവും വീണ്ടും ചെയ്യുമെന്നായിരുന്നു കഴക്കൂട്ടം പോലീസിനോട് പ്രതി പറഞ്ഞത്. മുതലപ്പൊടി വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനാണ് ലിയോണിനെതിരെ തുമ്പ പോലീസ് നേരത്തെ കേസെടുത്തത്. നെഹ്റു ജംഗ്ഷനിൽ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയ കേസിലാണ് തുമ്പ പോലീസ് ലിയോണിനെ കഴക്കൂട്ടം സ്വദേശിയായ വിജീഷിനെയും പിടികൂടിയത്. നിരവധി വധശ്രമം, ബോംബേർ, കഞ്ചാവ്, അടിപിടി കേസുകളിലെ പ്രതിയാണ് ലിയോൺ. 2022 ഏപ്രിൽ തുമ്പയിൽ രാജൻ ക്ലീറ്റസിന്റെ കാൽ ബോംബെറിഞ്ഞു തകർത്ത കേസിൽ ലിയോൺ മുഖ്യപ്രതിയായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് കാപ്പ അറസ്റ്റിൽ ജയിൽവാസം കഴിഞ്ഞിറങ്ങിയതിന്റെ പിന്നാലെയാണ് ഇയാൾ വീണ്ടും അക്രമത്തിന് പോയത്. തുടർന്ന് ഇയാളെ ആയുധങ്ങളുമായി കഠിനംകുളം പോലീസാണ് പിടികൂടിയത്. മുഖ്യമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇട്ടതിന് ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാളുടെ വീട്ടിൽ MDMA സൂക്ഷിക്കുന്ന വിവരവും പോലീസിന് ലഭ്യമായത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ലിയോണിന്റെ വീട്ടിൽ നിന്നും 14 ഗ്രാം MDMA പോലീസ് പിടികൂടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.